ഹായ് ഓൾ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് രാവിലെ ഒരു 4:30 തുടങ്ങി 11:00 വരെയുള്ള വിശേഷങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക കേട്ടോ. അപ്പോൾ ഇത് രാവിലെ ഒരു 4:20 ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 10 മിനിറ്റ് മുന്നേ എഴുന്നേറ്റ് രാവിലെ ഷൂട്ട് ചെയ്യാനുള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ എഴുന്നേറ്റതാണ്. അപ്പോൾ ഹസ്ബൻഡിന് ഒരു 5:10 ആകുമ്പോൾ പോകണം. അപ്പോൾ ആദ്യം തന്നെ വെള്ളം എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉറക്കത്തിൻ്റെ ആ ഒരു ഇത് മാറുന്ന ആ ഒരു സമയത്ത് ചെയ്യുന്ന ജോലികളാണ് കേട്ടോ ഇതൊക്കെ. വെള്ളം എടുത്ത് വെക്കും, അതുപോലെ തന്നെ പാല് തിളപ്പിക്കാൻ വയ്ക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഉറക്കം തോന്നിയാണെങ്കിലും വയ്ക്കാം. അതൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയമാകുമ്പോൾ നമ്മുടെ ഉറക്കമൊക്കെ മാറും. അപ്പോൾ ആദ്യം തന്നെ പാല് തിളപ്പിക്കാനായിട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ഇന്ന് ഹസ്ബൻഡിന് പാലെന്തായാലും ചായ ഉണ്ടാകുന്നില്ല. അതിപ്പോൾ മോന് ട്യൂഷന് പോകണം ഒരു 7:00 ഒക്കെ ആകുമ്പോൾ. അപ്പം അപ്പോഴത്തേക്ക് വേണ്ടിയിട്ടാണ് പാൽ ഞാനിപ്പോൾ തിളപ്പിക്കാൻ വെച്ചത്. ആക്ച്വലി സ്കൂളുള്ള ദിവസമാണെന്ന് വിചാരിച്ചിട്ടാണ് പാലെടുത്തത് കേട്ടോ. അപ്പോൾ ആ പാല് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് മാവൊക്കെ എടുത്ത് തേങ്ങയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇന്ന് ഇത് എല്ലാവർക്കും ഉള്ള മാവില്ല. അപ്പം മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ ഞങ്ങൾക്കുള്ള മാവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തലേദിവസം സാമ്പാറും ഉണ്ടായിരുന്നു. അപ്പോൾ അതും ചൂടാക്കിയിട്ടാണ് ഹസ്ബൻഡിന് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പാടെ ഉണ്ടാവാതെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് മാറ്റി വയ്ക്കുകയാണ്. മോന് കോൺഫ്ലേക്സ് വേണം. അപ്പോൾ കോൺഫ്ലേക്സിലേക്ക് ഒഴിക്കാൻ കുറച്ച് മാറ്റി വെച്ചു. പിന്നെ അവനൊരു കോഫിയും കുടിച്ചിട്ടാണ് ട്യൂഷന് പോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞാനിത് ചെയ്ത് പാല് തിളപ്പിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 5:10 ആകുമ്പോൾ ഹസ്ബൻഡ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമുക്കിപ്പോൾ സുബഹിയൊക്കെ കുറേ ലേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ 7:00 വരെ നിസ്കരിക്കാം. അപ്പോൾ മോന് ട്യൂഷന് പോകുന്ന സമയമാകുമ്പോൾ ഇനി ഏറ്റാൽ മതി, വീണ്ടും ഞാനൊന്നുകൂടെ കിടക്കും. അപ്പോൾ ആ പാലൊക്കെ തിളപ്പിച്ച് വെച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്കിനി ഏറ്റ പ്രെയറും ഉണ്ടാവും. അവനെ അതിന് അവനൊന്ന് റെഡിയാക്കി അത് എടുത്തു കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നേരത്തെ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ എന്താണേലും വാഷിംഗ് മെഷീനിൽ ഒന്ന് ലോഡ് ചെയ്തിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഒന്നും കൂടെ ഒരു 30 മിനിറ്റ്സ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വിരിച്ചിടാമല്ലോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ വാഷിന് ഇടാറുണ്ട്. മിക്ക ചില ദിവസങ്ങളൊക്കെ ഇങ്ങനെ ഇടാറുണ്ട് കേട്ടോ, ഓർത്ത് ചിലപ്പോൾ മറന്നു പോകും. അപ്പോൾ നമുക്ക് എന്താ ഇപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് രാവിലെ തന്നെ കഴിയാൽ കുറച്ച് നേരം നമുക്ക് ജനലിലും അങ്ങനെയൊക്കെ ഇട്ടിട്ടും അതുപോലെ ജനൽ ഓപ്പൺ ചെയ്തൊക്കെ വെച്ചിട്ട് വേണം ഉണക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് നേരത്തെ നമ്മൾ കഴുകുകയാണെങ്കിൽ ഈസി ആയിരിക്കും. അപ്പോൾ ഇന്ന് എന്തായാലും ഓർത്തു, എന്നാൽ പിന്നെ അത് വാഷ് ചെയ്യാൻ ഇട്ടിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 30 മിനിറ്റ്സ് ആണ് കേട്ടോ ഞാൻ ഇട്ടേക്കുന്നത്. അതിനുശേഷം എഴുന്നേറ്റ് വന്നിട്ട് എഗെയിൻ ഒരു 30 മിനിറ്റ്സ് കൂടെ ഇടും. അപ്പോൾ ഓക്കെയാണ്. അപ്പോൾ മോൻ ട്യൂഷന് പോയി, കുട്ടികളൊക്കെ എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ വീണ്ടും കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് കുറേ നേരം ഇരുന്നിട്ടുണ്ട്. അപ്പോൾ 9 മണിയായിട്ടുണ്ട്, അപ്പോഴും കുട്ടികൾ എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ നേരെ പിന്നെ കിച്ചണിലേക്ക് വന്നു. കിച്ചണിലേക്ക് വന്ന് ആദ്യം തന്നെ തലേദിവസം നമ്മളിങ്ങനെ കഴുകി വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് ഒന്ന് കൗണ്ടർ ടോപ്പ് ക്ലിയർ ചെയ്യലാണ് ഫസ്റ്റ് ജോലി.
അപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് പേർക്കുള്ള കോഫി വെച്ചിട്ടുണ്ട്. കോഫിയാണ് ഇപ്പോൾ കഴിക്കുന്നത് ഈ തണുപ്പ് കാലമായപ്പോൾ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ചിക്കൻ ബർഗറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ പാറ്റീസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ചെറിയ സവോളയാണ് എടുത്തേക്കുന്നത്. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്കൊരു മൂന്നോ നാലോ പീസ് വെളുത്തുള്ളി നമുക്ക് ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇതിനകത്ത് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഇതാ രണ്ട് വെളുത്തുള്ളി ഞാൻ മാറ്റി വെച്ചിട്ടോ. അപ്പോൾ പാല് നിറച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോഫി ഉണ്ടാക്കുകയാണ്. കോഫി ഉണ്ടാക്കി മക്കൾക്ക് കൊണ്ട് കൊടുത്തിട്ട് ബാക്കി പണികൾ ചെയ്യാം. അപ്പോൾ വീണ്ടും നമുക്ക് പണികളൊക്കെ ചെയ്യാം. അപ്പോൾ അതിലേക്ക് കുറച്ച് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നോക്കുമ്പോൾ വറ്റൽമുളക് കഴിഞ്ഞിരിക്കുകയാണ്. എന്നാലും ഒരു രണ്ട് മുളകും പിന്നെ കുറച്ച് ഇതുപോലെ അതിൻ്റെ അരിയുണ്ടായിരുന്നു അതും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എരിവ് കിട്ടിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഒരുകാനോ അതുപോലെ തന്നെ മല്ലിയിലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ സോഫ്റ്റ് ആവാൻ വേണ്ടി, ചിക്കൻ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിക്കൻ ബോൺലെസ് ആണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒത്തിരി അരക്കണ്ട, ഒന്ന് തരിതരിയായിട്ടിരുന്നോർത്ത് പ്രശ്നമില്ല. എന്നിട്ട് നമുക്ക് അതൊന്ന് കൈക്ക് പരത്തിയെടുക്കാനായിട്ടുള്ള പാകമാകാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഉരുട്ടി നോക്കുക. ഉരുട്ടി നോക്കുമ്പോൾ നമുക്കറിയാതെ നമ്മൾ ഒട്ടിപ്പിടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പരത്തുമ്പോൾ പൊട്ടിപ്പോകുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇല്ല, പൊട്ടിപ്പോകുന്ന പോലെ തോന്നുവാണെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ചുകൂടെ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിനൊരു ഡോ പോലെ ഒന്ന് ആക്കിയെടുക്കുക. നമുക്ക് കയ്യിൽ വെച്ച് പരത്തിയെടുക്കാവുന്ന ഒരു സ്റ്റേജ് പോലെ ആക്കിയെടുക്കുക. അതിനുശേഷം നമുക്കൊരു 10 മിനിറ്റ്സ് അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക, അതെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിവിടെ ബണ്ണൊക്കെ കട്ട് ചെയ്ത് അതുപോലെ തന്നെ ബട്ടറിൽ ഒന്ന് ചൂടാക്കിയൊക്കെ റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ പാറ്റീസൊക്കെ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് അത് റെഡിയാകുമ്പോൾ നമുക്ക് ഇതിലേക്കുള്ള വെജീസൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ലേഡീസ് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ, ഒരു സംഭവം ഗ്യാസിലിരിക്കുന്ന സമയത്ത് അത് നെക്സ്റ്റ് സ്റ്റെപ്പ് റെഡിയാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ റെസ്റ്റ് എടുക്കുന്ന പരിപാടി ഇല്ലല്ലേ. അപ്പോൾ അത് പാറ്റീസൊക്കെ നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്യാൻ എടുക്കാൻ. കാരണം ഇച്ചിരി കട്ടിയുണ്ട്, അതിൻ്റെ ഉള്ളു വേഗവും വേണമല്ലോ. അപ്പോൾ പാറ്റീസ് അവിടെ ഫ്രൈ ആകുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനതിനകത്ത് ചില്ലി മയോയാണ് യൂസ് ചെയ്യുന്നത് ഒരു സൈഡിൽ, ഒരു സൈഡിൽ ടൊമാറ്റോ കെച്ചപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതിലേക്ക് നമ്മൾ ചീസ് സ്ലൈസസ് ഒക്കെ വെക്കാം. അതുപോലെ തന്നെ കുട്ടികൾ കഴിക്കുന്ന ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, വെജീസൊക്കെ. പക്ഷേ ഇവിടെ ടൊമാറ്റോ വരെ അവരെടുത്ത് മാറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചീസ് സ്ലൈസ് ഒന്നും വെച്ചിട്ടില്ല, ജസ്റ്റ് ഈ പാറ്റീസ് മാത്രമാണ് വെച്ച് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ ഒരെണ്ണം കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ എൻ്റെ മക്കൾക്ക് മൂന്ന് പേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇതൊക്കെ. ബ്രേക്ക്ഫാസ്റ്റോ അല്ലെ എന്താ പറയുക, ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് കൊടുക്കുന്ന ഇഷ്ടമാണ്. അവരോട് ആരും കഴിക്കാൻ പറയണ്ട, പെട്ടെന്ന് തന്നെ കഴിച്ചോളും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന ദിവസം ശരിക്കും അവർ ഫുള്ളായിട്ട് കഴിക്കുകയും ചെയ്യും. നമുക്കത് പണി എളുപ്പമാണ്. പക്ഷേ ഈ ഒരു ചിക്കൻ്റെ ഇത് എടുത്ത് വയ്ക്കാൻ എന്താ പറയുക, ബോൺലെസ് ചിക്കൻ എടുത്ത് വയ്ക്കാൻ മറന്നു പോകും. നമ്മൾ എപ്പോഴും കറി ആക്കുമ്പോഴോ അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ എടുത്തിടും. പിന്നെ അങ്ങനെ എടുത്ത് വയ്ക്കാൻ മറന്നു പോകുന്നതുകൊണ്ട് എപ്പോഴും ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അത് നമുക്ക് ഈ പാറ്റീസ്, ചിക്കൻ പാറ്റീസ് നമുക്ക് ഉണ്ടാക്കി ഫ്രീസ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എടുത്ത് ഫ്രൈ ചെയ്യാൻ പറ്റും. ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് സ്കൂളിലൊക്കെ ടിഫിൻ ബോക്സിൽ പാക്ക് ചെയ്തൊക്കെ കൊടുക്കാനായിട്ടൊക്കെ പറ്റും. ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്.
അപ്പോൾ അതിനുശേഷം കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം പതിവ് ക്ലീനിങ്ങുകളൊക്കെ ചെയ്തതിന് ശേഷം നേരെ നമ്മൾ കുളിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുകയാണ്. അതിനുശേഷം മാത്രമാണ് ഇനി ലഞ്ച് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇന്ന് ഒരു സ്ക്രബ്ബ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഖാദിയുടെ ഒരു ഫേസ് സ്ക്രബ്ബാണ് കേട്ടോ, പപ്പായ ഫേസ് സ്ക്രബ്ബാണ്. അപ്പോൾ അതൊന്നൊക്കെ ഇട്ടതിന് ശേഷം കുളിക്കാനുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് മീ ഷമീന സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും, നമസ്കാരം.